ഹായ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പരീക്ഷിച്ചും പല തരത്തിൽ തെറ്റായിട്ട് ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് നമ്പേഴ്സിൻ്റെ ഗെയിം മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെസ്സ് കളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഈ ചെസ്സിലെ ഓരോ കരുക്കളുടെയും മൂവ്മെന്റ്സുകളും പല കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അത് ഏതൊരു ഗെയിം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഗെയിമിന്റെ ചില ഫൗണ്ടേഷൻസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഫേസ്ബുക്ക് അഡ്വർടൈസിങ്സ്, സോഷ്യൽ മീഡിയയിലും മറ്റ് പ്രൊമോഷൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് പല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പല രീതിയിൽ പരിശീലിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്കതിൻ്റെ യഥാർത്ഥ ഗെയിംസ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ തന്നെയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നമ്പേഴ്സ് ഗെയിമാണ്. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ, സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പല തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ പല ടേംസുകൾ ഉപയോഗിക്കാറുണ്ട്. CTR, ഇംപ്രഷൻ, കസ്റ്റമർ അക്വിസിഷൻ ചാർജ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള വേയിൽ സാധാരണ ഒരു വ്യക്തി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ബിസിനസ് തുടക്കുന്ന ഒരു വ്യക്തി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷനെ ആ സിംപ്ലിസിറ്റിയോടുകൂടി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരാം. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വരച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡേക്ക് കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ സ്ക്രീനിലേക്ക് വരച്ച് കാണിക്കാം. നമ്പേഴ്സ് ഗെയിം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പല ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ആ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കണക്കുകൾ വെച്ച് വെബ്സൈറ്റിൻ്റെ പല കാര്യങ്ങളെയും ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടാണ്. സാധാരണ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു ഓൺലൈൻ പ്രസൻസ് ആണ്. നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു മാഗസീൻ പോലെ ഓൺലൈനിൽ നമ്മൾ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വെബ്സൈറ്റ്. എന്നാൽ ഒരു ബിസിനസ് ഓണർ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് കൊടുത്തു, ഡെവലപ്പ് ചെയ്തു, പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കിവിടെ നോക്കാം. സാധാരണ ഒരു വെബ്സൈറ്റിൽ ഒരു ഹോം പേജ് ഉണ്ടാവും, ശരിയല്ലേ. ഒരു എബോട്ടസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാവും, ഓക്കെ. അത് കഴിഞ്ഞിട്ട് സർവീസസിൻ്റെ പേജ് ഉണ്ടാവും, പ്രോഡക്റ്റിൻ്റെ ഒരു പേജസ് ഉണ്ടാവും, പിന്നെ ഒരു കോൺടാക്ട് പേജ് ഉണ്ടാവും. എന്നാൽ ഈ പേജുകൾ പലതരത്തിൽ ധാരാളം പേജസ് പിന്നെ വന്നേക്കാം. ഈ പേജുകളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മന്ത്ലി റിപ്പോർട്ട് നമ്മൾ എടുക്കണം. നമ്പേഴ്സിൻ്റെ ഗെയിമാണ് ഞാൻ പറയുന്നത്. മന്ത്ലി നമ്മുടെ ടോട്ടൽ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുന്നവരുടെ നമ്പർ, ഓക്കെ, അത് 100 പേരായിരിക്കാം, 1000 പേരായിരിക്കാം, 10000 പേരായിരിക്കാം. പക്ഷേ ആ നമ്പർ നമ്മൾ കൃത്യമായിട്ട് നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മൾ തുടക്ക സമയത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുക്കിലും പേപ്പറിലൊക്കെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ടോട്ടൽ എത്ര പേര് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഇതിൽ എത്ര പേരാണ് ഹോം പേജിൽ വരുന്നത്, ഹോം പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുന്ന എത്ര പേരുണ്ട്, ഈ വരുന്ന ആൾക്കാരിൽ നമ്മുടെ സർവീസസിൻ്റെ പേജ് വിസിറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് പേജ് വിസിറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്, അതിനുശേഷം കോൺടാക്ട് പേജ് എന്ന് പറയുന്ന നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉള്ള പേജ് ഉണ്ട്. ആ പേജിൽ നമ്മളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഓക്കെ. ആ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്, ചിലപ്പോൾ ഒരു 30 പേരായിരിക്കാം, 40 പേരായിരിക്കാം, അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ പലർക്കും ഈ ഒരു ബേസിക് കണക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ അവിടെയാണ് ആ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ ടോട്ടൽ ഒരു മാസം വരുന്നവരുടെ കണക്ക് വേണം. കോൺടാക്ട് പേജിൽ ആ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ എത്ര പേരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നമ്പേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എവിടെയാണ് മിസ്സിംഗ് എന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്സിങ്ങോ ചിലപ്പോൾ ഒന്ന് ഓവർ ലാപ്പായിട്ടോ ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, യൂസർ എക്സ്പീരിയൻസിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് എത്ര ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുന്ന 30 പേരിൽ ഒരു 10 പേരെ നമുക്ക് സെയിൽസ് ആകുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റണം. 100 പേര് വെബ്സൈറ്റിൽ വന്നാൽ അതിലൊരു 30 പേര് കോൺടാക്ട് പേജിലേക്ക് വരും, അതിൽ ഇത്ര പേര് നമ്മളെ കണക്ട് ചെയ്യും, ഇത്ര പേര് സെയിലാവും. ആ നമ്പേഴ്സ് നമ്മൾ അറിയണം. അതേസമയത്ത് നമ്മൾ പെയ്ഡ് അഡ്വർടൈസിങ്സിലേക്ക് വന്നാൽ വെബ്സൈറ്റിൻ്റെ നമ്പേഴ്സിൻ്റെ ഒരു ഗെയിം ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഇനി നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മളൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ ഡിജിറ്റലി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽസ് കിട്ടുക. അപ്പോൾ നമ്മളൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ മറ്റൊക്കെ നമ്മൾ പരസ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു ബിസിനസ് ഓണർ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മളൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഒരു വീഡിയോ ആണ് നമ്മൾ പരസ്യം കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എത്ര ശതമാനം കണ്ട ആൾക്കാരെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. 50% കണ്ടവരാണോ അല്ലെങ്കിൽ ഒരു 70% വീഡിയോ കണ്ടിട്ടുണ്ടോ, 100% വീഡിയോ കണ്ടോ. ഒരു വീഡിയോ കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്പേഴ്സ്, സാധാരണ നമ്മുടെ ഈ ഫേസ്ബുക്കിനൊക്കെ ധാരാളം ഡാഷ്ബോർഡും കുറേ നമ്പേഴ്സ് ഉണ്ടാവും, പക്ഷേ ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം, നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മളൊരു പരസ്യത്തിന് ഇവിടെ 1000 രൂപ മുടക്കിയാൽ എത്ര ആൾക്കാരാണ് അതിൻ്റെ 70% എങ്കിലും കാണുന്നത്. ഇതില്ലാതെ നമ്മളൊരു 1000 രൂപ കൊടുത്തു, പരസ്യത്തിൽ കൊടുത്തു, ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ ത്രൂ പ്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയത്. അപ്പം അവിടെ നമ്മൾ ത്രൂ പ്ലേയിൽ 20,000 ആൾക്കാരെന്നൊക്കെ എഴുതി വെച്ചിരിക്കും. പക്ഷേ 20,000 ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷേ ആ 20,000 ആൾക്കാർ നമ്മുടെ ഈ മൊബൈൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തോണ്ടി വിടുന്നതിനെ പോലും അവിടെ വ്യൂ എന്നാണ് കാണിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നമ്പേഴ്സിൽ നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നത് പോലും വ്യൂ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഡെപ്ത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 1000 രൂപ ഞാൻ പരസ്യത്തിന് കൊടുത്താൽ അതിൽ എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ട്? ഞാൻ കൊടുക്കുന്ന വീഡിയോ ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു 70-80% കണ്ടാലല്ലേ അവർ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വ്യൂ എന്ന് പറയും. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ചെസ്സ് കളിക്കാൻ പഠിക്കണമെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കണ്ടു എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അത് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ 1000 പേര് നമ്മൾ 1000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു 10 പേരെ വീഡിയോ കാണുന്നുള്ളൂവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ വീഡിയോയുടെ തുടക്കത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. തുടക്കത്തിൽ ആൾക്കാരെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ മാറ്റിയിട്ട് പെട്ടെന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചെയ്യാം, ഒരു ക്യാപ്ഷൻ മാറ്റാം, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുടക്കുന്ന പൈസ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നറിയുന്നത് 1000 പേര് നമ്മൾ 1000 രൂപയ്ക്ക് ഞാൻ പരസ്യം ചെയ്യുന്നു. അതിൽ 70% വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു 40 പേരാന്നിരിക്കട്ടെ. ഓക്കെ, 40 പേര് വീഡിയോ കണ്ടാൽ അതിൽ ഞാൻ എമൗണ്ട് നമ്പേഴ്സൊക്കെ വളരെ ചെറിയ രീതിയിൽ കാണിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 40 പേര് വീഡിയോ കണ്ടാൽ അതിൽ 20 പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. കോൺടാക്ട് ചെയ്യുന്നതിന് ലീഡ് എന്ന് പറയുക. അപ്പോൾ 20 പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു, അതിൽ 3 പേര് നമുക്ക് സെയിലായി. ഓക്കെ, ഈ സെയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിൽ 1000 രൂപ ഞാൻ മുടക്കി, എനിക്ക് 3 സെയിൽ കിട്ടി. അപ്പോൾ ഒരു സെയിൽസിന് 500 രൂപയാണ് എങ്കിൽ ഓക്കെ, നമുക്ക് 3 സെയിൽസ് കിട്ടുന്ന സമയത്ത് 1500 എനിക്ക് കിട്ടിയ എമൗണ്ട്. അപ്പോൾ ഞാൻ 1000 രൂപ മുടക്കിയപ്പോൾ 1500 രൂപയുടെ സെയിൽ നടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്പെൻസസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഇതെനിക്ക് ബെനിഫിറ്റ്സ് ആവുന്നുണ്ടോ? അപ്പോൾ 1000 മുടക്കിയാൽ എനിക്ക് ഇത്ര സെയിൽ കിട്ടിയാലേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കണക്കുകളാണ്. കണക്കുകൾ മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയ 2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കണക്കുകൾ നോക്കണം. എത്ര പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര പേരാണ് ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുന്നത്, ആ ക്ലിക്ക് ചെയ്യുന്നവരുടെ കൗണ്ട് പോലും നമുക്കെടുക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വീഡിയോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വീഡിയോസിൽ എത്ര ശതമാനം കാണുന്നവരാന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്യും. ഇതറിയാതെ നമ്മൾ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറംമൂടിയിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇത്ര ആൾക്കാരുടെ വ്യൂ കിട്ടി, അതൊന്നും കഥയല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും റൂട്ടിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്പേഴ്സ് ഗെയിം ആയിരിക്കണം. ഇത്ര രൂപ ഞാൻ മുടക്കുമ്പോൾ ഇത്ര ആൾക്കാരെ റീച്ച് ചെയ്യുന്നു, അത്രയും ആൾക്കാരെ റീച്ച് ചെയ്താൽ അതിൽ ഇത്ര ആൾക്കാർ എൻ്റെ ലാൻഡിംഗ് പേജിലേക്ക് വരും, അത് ആ ലാൻഡിംഗ് പേജിൽ വരുന്നതിൽ നിന്ന് ഇത്ര പേര് എന്നോട് സംസാരിക്കും, അതിൽ നിന്ന് ഇത്ര പേര് സെയിൽസ് ആവും. ഈ ഫണൽ കറക്റ്റ് മാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുക. ഫണൽ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും നമ്പേഴ്സ് ഗെയിം ഒന്നുകൂടെ ഒന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഫണൽ മാർക്കറ്റിംഗ് വഴിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്. ഫണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അതിനെ ഒരു കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോക്കിയാൽ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ഫണൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഫണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓയിലും വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, ഈ ഒരു ഫണലിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരായിരിക്കും വരിക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ കൊടുക്കുന്ന ഒരു വീഡിയോ ഓക്കെ, ആ വീഡിയോയുടെ ഏറ്റവും ആദ്യം കുറേ ആൾക്കാർ ഇവിടെ വരും.
അത് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70% ആ വീഡിയോ കാണുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ 1000 ആണ് വന്നതെങ്കിൽ വീഡിയോ കാണുന്നവരുടെ എണ്ണം 500 ആയിരിക്കും. വീണ്ടും അതിൽ നമുക്ക് ലീഡ് സബ്മിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 200 ആയിരിക്കും. ആ ലീഡ് സബ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നവർ 100 പേരായിരിക്കും. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത് 20 പേരായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 പേരെ നമ്മൾ പരസ്യം കാണിച്ചാൽ അതിൽ ഇത്ര ശതമാനം ആൾക്കാർ എൻ്റെ പരസ്യത്തിൻ്റെ ആ വീഡിയോയിൽ ഇത്രയെങ്കിലും കാണും, അതിൽ ഇത്ര പേര് എന്നെ കണക്ട് ചെയ്യും, ഇത്ര പേര് സെയിൽസ് ആവും. ഈ കണക്കിനനുസരിച്ച് മാത്രമേ നമ്മൾ ഫണ്ട് ചെയ്യാവൂ. അതല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ലീഡിൻ്റെ എമൗണ്ട് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചെയ്യില്ലേ. ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഏതൊരു പ്ലാറ്റ്ഫോംസും ചാർജ് ചെയ്യപ്പെടുന്നത് ലീഡ്സിനല്ല, ഇംപ്രഷനാണ്, ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോസുമായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസിങ്ങുമായിട്ടോ റിയാക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവിടെ മാറ്റം വരുത്തി ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻസിൽ വ്യത്യാസം വരുത്തി കസ്റ്റമറിൻ്റെ ശരിയായ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നേരിട്ട് ബിസിനസ് ഓണേഴ്സ് നേരിട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട്. നമ്മുടെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ക്യാമറ, ഒരു ചെറിയൊരു ലൈറ്റിങ് ഈ സംവിധാനങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീഡിയോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ. അവിടെ നമ്മുടെ ഈ ഫണലിനെയൊക്കെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു വീഡിയോ നമ്മൾ കണ്ട് നേരിട്ട് കസ്റ്റമറുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, ആ ടെസ്റ്റിമോണിയൽസിനെയൊക്കെ നമ്മൾ വീഡിയോസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നമ്പേഴ്സ് ഗെയിം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നോ അതിനനുസരിച്ച് സെയിൽ വരത്തുള്ളൂ. അപ്പോൾ 1000 പേരെ നമ്മൾ പരസ്യം കാണിച്ചാൽ അതിൽ എത്ര പേരുടെ മനസ്സിന് നമുക്ക് ട്രസ്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര പേര് അതിനനുസരിച്ച് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്, പേയ്മെൻ്റ് ആവുന്നുണ്ട്, ഈ നമ്പേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ രൂപ മുടക്കുമ്പോഴും നമ്പേഴ്സ് വഴി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിരിക്കും ലഭിക്കുക. താങ്ക് യു.